ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ നെക്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഫൈനൽ ലുക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അത് കുറച്ച് പേരെ പറയുന്നുണ്ട് പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത ഡിസൈൻ്റെ വീഡിയോയിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്ത ഫൈനൽ ലുക്ക് കാണിക്കുമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത ഫൈനൽ ലുക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഫൈനൽ ലുക്കായിട്ട് കാണിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ നെക്കിലാണ് കേട്ടോ വരുന്നത് നമ്മൾ നെക്കിൻ്റെ താഴത്തേക്ക് നമുക്ക് എടുക്കേണ്ട ആ ഒരു സ്ക്വയറിൻ്റെ എന്താണ് എന്ന് പറയുന്നത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ഇഞ്ച് അത്രയും മതി അതിന് ഏതളവിനായാലും ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നേക്കാൽ ഇഞ്ച് അത്രയും മതി എന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്വയർ വരച്ചു വരച്ചുകൊടുത്തതിൻ്റെ അകത്തായിട്ട് അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം മനസ്സിലായി ഇതുപോലെ എന്ന് വര പറയുമ്പോൾ വരച്ചു കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവും അതായത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കുഞ്ഞു കുഞ്ഞു വരകൾ അതായത് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അതായത് ഞാൻ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് മാത്രം ചെയ്താലും ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷുഗർ ബീഡ്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ടോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് ഒഴിവാക്കാം കഡ്ബീറ്റ്സ് മാത്രം വെച്ചിട്ട് ചെയ്യാം പക്ഷേ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഷുഗർ ബീഡ്സും കൂടെ ഒന്ന് എടുത്തന്നേ ഉള്ളൂ രണ്ടും മാൻറ്റിക്കിൻ്റെ ആണോ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു തുണിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് എന്താണ് നമ്മുടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കാരണമെന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു തുണിയാണ് കേട്ടോ നമ്മുടെ ജോർജറ്റിൻ്റെ പോലും കട്ടിയില്ല അത്രയ്ക്കും ഇങ്ങനെ കൊഴുന്ന പോലെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മെറ്റീരിയൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വർക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നി മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറ് മെറ്റീരിയൽ ആണെങ്കിലും എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഏത് ടൈപ്പ് മെറ്റീരിയലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ നീഡ് നമ്പർ ട്വൽവ് ആണ് എടുത്തിട്ടുള്ളത് എനിക്കിതുപോലെ കട്ടി കുറവെന്ന് തോന്നുന്ന തുണികളിൽ ഞാൻ ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഷുഗർ ബീഡ്സും കൂടെ എടുത്തെന്നും പറഞ്ഞ് നിങ്ങളും ഷുഗർ ബീഡ്സും കൂടെ എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കളയാം കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ട് ചെയ്യാം പക്ഷേ എന്താണ് ഷുഗർ ബീഡ്സും കൂടെ വയ്ക്കുമ്പോൾ കുറച്ചും ഭംഗിയായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് പേർ വില ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മൾ ഡിസൈനിന് വിലയിടുന്ന ഒരു വീഡിയോ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് നെക്കിൽ ചെയ്യാം വി നെക്കിൽ ചെയ്യാം പക്ഷേ സ്ക്വയർ നെക്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആയിരിക്കും നമ്മൾ ഇതിട്ട് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഓരോ കട്ട് കഡ്ബിറ്റ്സ് വീതം ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക അതായത് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചുകൊടുക്കണമെന്നൊന്നുമില്ല എന്നാലും അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സാധാ റൗണ്ട് നെക്കിൽ ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ഇതുപോലെയുള്ള നൈസ് തുണികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ക്യാൻവാസ് വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിതാ ഇതുപോലെ കട്ട് ബീഡ്സ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഷുഗർ ബീഡ്സ് ഒന്ന് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പത്തിരുപത് രൂപയുടെ കഡ്ബീഡ്സ് മാത്രം മതിയായിരുന്നു കേട്ടോ ഒരു പത്തിരുപത് ആ മുപ്പത് രൂപയുടെ കഡ്ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സും ഒരു പത്തിരുപത് രൂപയ്ക്ക് അത്രയും മതിയായിരുന്നു അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഗ്രാമാണോ അതോ പാക്കറ്റിലാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ വാങ്ങിയത് ഗ്രാമിലാണോ കേട്ടോ എത്ര ഗ്രാമിലാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഏകദേശം പറഞ്ഞു തന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് പോകണം ഇതിൻ്റെ ഫൈൻ എല്ലുക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒനക്ക് മൊത്തമായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു സൈഡ് ചെയ്യാത്തത് അത് സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡർ അടിക്കണ്ടേ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ ബാക്കി ചെയ്ത് കൊടുക്കേണ്ട ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒന്നും ഫിനിഷ് ആക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ റോസ് കളറായിട്ടല്ലേ തോന്നുന്നത് പക്ഷേ ഇത് കറക്റ്റ് അടിപൊളി ഒരു മെറൂൺ കളറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഫൈനൽ ലുക്ക് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ട് എന്ന് എന്താണ് കണ്ടിട്ട് അഭിപ്രായം പറയണം ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാനെ വേണം പിന്നെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൂടെ വെച്ചു കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ഭംഗി വന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം അതായത് സീക്വൻസ് ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറക്കാതെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു